നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നവരാത്രി ആശംസകൾ. ശക്തിസ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മൾ നവരാത്രി, നവരാത്രി സങ്കല്പങ്ങളെ അല്ലെങ്കിൽ നവരാത്രി പൂജയെ ഒക്കെ തന്നെ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് സ്വീകരിക്കുന്നത്, ആരാധിക്കുന്നത്, അത് വിശ്വസിച്ച് പോരുന്നത് കാലങ്ങളായി. നവരാത്രിക്ക് വിവിധ സങ്കല്പങ്ങളുണ്ട്. വടക്കേന്ത്യയിലുള്ള സങ്കല്പമല്ല നമുക്കുള്ളത്, നമുക്ക് വളരെ വ്യത്യസ്തമായ സങ്കല്പങ്ങളാണ് ഉള്ളത്. 9 ഭാവങ്ങളിലുള്ള ദേവിയെ നമ്മൾ ആരാധിക്കുന്നു ഈ 9 ദിവസവും. മാത്രമല്ല വിദ്യയുടെയും അതുപോലെ തന്നെ കലയുടെയും ഒക്കെ ദേവിയായി സരസ്വതി സങ്കല്പത്തിലും ദുർഗാ സങ്കല്പത്തിലും ഒക്കെ തന്നെ നമ്മൾ ദേവിയെ ഉപാസിക്കുന്നു. നമുക്കെല്ലാം പരിചിതമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഭക്തനിർഭരമായ ആ സങ്കല്പങ്ങൾക്ക് ഉപരിയായി ഒരു സാമൂഹ്യ സങ്കല്പം കൂടി, സാമൂഹ്യ വിഷയങ്ങളിന്മേൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ സ്ത്രീകളുടെ വിഷയവുമൊക്കെ ഇപ്പോൾ വിഷയമാക്കിക്കൊണ്ട് ഒരു കലാ സബര്യയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണ് ലക്ഷുറ ഡോട്ട് ലൈഫ് എന്ന ഒരു മാഗസിൻ. ഇതിനുവേണ്ടി ഈ ഒരു സങ്കല്പങ്ങളെ ചിത്രങ്ങളായി പകർത്തിയിരിക്കുന്നത് ഡോക്ടർ വീണ ശന്തനു എന്ന കലാകാരിയാണ്. വീണയും വീണയുടെ ടീമും ചേർന്ന് ഒരു മോഡലിനെ വെച്ചുകൊണ്ട് വിവിധ ഫോട്ടോഷൂട്ട് കഷ്ണങ്ങളായി, ഫോട്ടോഷൂട്ട് ശകലങ്ങളായി ഈ ഒരു സങ്കല്പങ്ങളെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീക്ക് ആ ദേവിയുടെ, ആ ശക്തിസ്വരൂപിണിയായ ദേവിയുടെ ശക്തിയില്ലേ? അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രതികരിക്കാനും ഇന്നത്തെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് കഴിയട്ടെ? തീർച്ചയായും കഴിയണം. ഈ ഒരവസ്ഥയിലേക്കാണ് വീണ ശന്തനുവിൻ്റെ ക്യാമറ ചെന്നെത്തുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ എന്നോട് ശ്രീമതി ഡോക്ടർ വീണ ശന്തനു സംസാരിക്കുകയുണ്ടായി. അവർ ഒരു ഡോക്ടറാണ്. എന്നാലും ഈ ഇത്തരം വിഷയങ്ങളിൽ, കലാപരമായ കാര്യങ്ങളിലും അതുപോലെ സാമൂഹ്യ വിഷയങ്ങളിലും സാംസ്കാരിക വിഷയങ്ങളിലും ഒക്കെ തന്നെ വളരെയധികം പ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ വീണ. വീണ എന്നോട് സംസാരിച്ചത് പ്രേക്ഷകർക്കും കേൾക്കാം. ഒരു വർഷം നമ്മൾ കേൾക്കുന്ന ഓരോ ന്യൂസ്, അത് ഇപ്പം പെണ്ണുങ്ങളെ കുറിച്ചിട്ടുള്ള ന്യൂസ് ആണ്, നമ്മൾ പലപ്പോഴും ഹൈപ്പ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഈക്വലി അത് കുട്ടികളായാലും ശരി, കുട്ടികൾക്കെതിരെ അതുണ്ടല്ലോ. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഓരോ നമ്മൾ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടല്ലോ അവർക്കെതിരെ. ഇൻജസ്റ്റിസ് ഇൻ ദ സെൻസ്, നമ്മൾ ഫിസിക്കൽ അസോൾട്ട് ആണ് മെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ മാത്രമല്ല, എല്ലായിടത്തും നമ്മൾ നോക്കുകയുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്ത്രീയാണ് എല്ലാത്തിനും അടിസ്ഥാനം, സ്ത്രീ ആണ് അടിസ്ഥാനം, അതിലൊരു സംശയമില്ലാന്ന് തോന്നി. കാര്യം എന്താന്ന് വെച്ചാൽ, അത് അവരെ നർച്ചർ ചെയ്യാനായാലും ശരി, അതായത് പരിപോഷിപ്പിക്കാനായാലും ശരി, സ്നേഹിക്കാനായാലും ശരി, വഴി കാട്ടാനായാലും ശരി, സ്ത്രീക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. അടിസ്ഥാനം എന്ന് പറയണം അതുകൊണ്ടാണ്. ആ കഴിവ് തിരിച്ചറിയാനുള്ള കഴിവ് പല സ്ത്രീകളിലും ഇല്ല. അപ്പൊ നമ്മൾക്കിപ്പോ നമുക്കിടയിൽ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് അതിനുശേഷമെങ്കിലും പ്രതികരിക്കാനുള്ള കഴിവ് പോലും പലർക്കില്ല. നടക്കുന്ന സമയത്ത് ഇല്ല എന്നുള്ളത് നമുക്ക് ഓക്കെ മനസ്സിലാക്കാം, അതിനുശേഷമല്ല. അപ്പൊ അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷത്തെ നവരാത്രി നടക്കുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ദിവസം നമ്മൾ വ്രതം എടുക്കണം, പഠിക്കുന്ന കുട്ടികൾ വ്രതം എടുക്കുന്നു, അങ്ങനെ അങ്ങ് പോവാണ്. ആ സമയം, ആ ദിവസം ആകുമ്പോഴത്തേക്കും രാവിലെ നമ്മൾ എനിക്ക് കുളിക്കുന്നു, പൂജ ചെയ്യുന്നു, പിന്നെ അന്ന് തുടങ്ങി വെക്കുന്നു, ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നു. അപ്പോഴാണ് നമ്മുടെയൊക്കെ എല്ലാ അമ്മമാരും അമ്മമാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നവരാത്രി എന്ന് വെച്ചാൽ ദസറ നോർത്ത് ഇന്ത്യയിലെ ഫെസ്റ്റിവൽ ആണെങ്കിലും കേരളത്തിൽ പോലും 9 ദിവസം ഈ വ്രതം എന്നൊരു സംഭവം നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, 10 ദിവസത്തെ വ്രതം എടുക്കുന്നുണ്ടല്ലോ, അതിൽ ഓരോ ദിവസം ദേവിക്ക് ഓരോ പ്രതീകമാണ്. പക്ഷെ ആ എല്ലാ പ്രതീകങ്ങളിലും കാർത്തിയായനി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അല്ലെങ്കിൽ സ്കന്ദമാതാ ഒരു എക്സാമ്പിൾ പറയാം. സ്കന്ദമാത എന്ന് വെച്ചാൽ സ്കന്ദന്റെ മാതാവ് എന്നല്ലേർത്താം. അപ്പൊ നമ്മൾ മാതാവെന്ന് മാത്രമേ ഇവിടെ കേൾക്കുന്നുള്ളൂ, പക്ഷെ അല്ല, സ്കന്ദന്റെ മാതാവിലും എന്തുണ്ട്, ശക്തിയുണ്ട്, പവറുണ്ട് അല്ലെ. അല്ലാതെ ഈ 9 രൂപങ്ങളിലും പവറുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോ സ്കന്ദം, സാറിന്റെ പേര് സുദർശൻ എന്നാണ്, സുദർശന്റെ മാതാവ് എന്ന് പറയുമ്പോ ആ മാതാവിന് നമ്മളൊരു എളിമ ഭാവമാണ് കൊടുക്കുന്നത്. ഇന്നർ സ്ട്രെങ്ത് ഉണ്ടെന്നാൽ ചിലപ്പോൾ സാറിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്റെ അമ്മ ഭയങ്കര നല്ല സ്ട്രെങ്ത് ഉള്ള ലേഡിയാണ് എന്ന് സാർ പറയും.
പക്ഷെ ബാക്കിയുള്ളവർക്കും കൂടി അത് മനസ്സിലാക്കി കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളത് പരിഹരിക്കാനും അതിന് മുന്നിട്ട് നിൽക്കാനുള്ള മനഃശക്തി അത് നമുക്ക് നമ്മുടെ ശാസ്ത്രങ്ങളും പുരാണങ്ങളും നമ്മുടെ സംസ്കാരവും നമുക്ക് ഓൾറെഡി കാട്ടി തന്നിട്ടുണ്ട്. അത് ആരും ഉപയോഗിക്കുന്നില്ല. ചുമ്മാ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോഷൂട്ടിന് കാളി ഇങ്ങനെ കുന്തം എടുത്ത് ഇങ്ങനെ നിൽക്കണോ തൃശ്ശൂലം എടുത്ത് നിൽക്കണോ അതാണ് എല്ലാവരും നടത്തുന്ന ഫോട്ടോഷൂട്ട്. ഇതുവരെ കണ്ടിട്ടുള്ള മിക്ക ഫോട്ടോഷൂട്ടിലും നമ്മള് നവരാത്രി കഴിഞ്ഞ കാളിയാണ് ഇങ്ങനെ എന്താ പറയാ കാളിയാണ് ഇങ്ങനെ കാളിയല്ല കാളിക്ക് മാത്രമല്ല എല്ലാ പെണ്ണുങ്ങളിലും അതുണ്ട്. അതാണ് ദേവി കാണിച്ചു തരുന്നത് ഈ 9 ദിവസം കൊണ്ട്. 9 ദിവസം എനിക്ക് 9 ഭാവമാണ് ഭക്തരെ സമ്മതിച്ചു. പക്ഷെ എന്റെ 9 ഭാവത്തിലും നിങ്ങൾക്ക് തൊട്ട് കളിക്കാൻ പറ്റില്ല, തൊട്ടാ നിങ്ങൾ വീട് അറിയും. അങ്ങനല്ലേ ആലോചിച്ച് നോക്കൂ, സ്കന്ദമാത എന്ന് പറയുന്ന ആ മാതാവിന് പോലും അതുണ്ട്. സ്കന്ദന്റെ മാതാവെന്നാണ് അറിയപ്പെടുന്നെങ്കിൽ ആ അമ്മയ്ക്കും ഉണ്ട് ശക്തി. നമ്മൾ കാണുന്ന എല്ലാ കളത്തിനും ശക്തിയുണ്ട്, നമ്മൾ തെരുവിൽ കച്ചവടം നടത്തുന്ന പെണ്ണുങ്ങൾക്കും ശക്തിയുണ്ട്. അത് പകർന്നു നൽകാൻ ആണുങ്ങൾക്കും പകർന്നു നൽകാൻ പറ്റും. ആണുങ്ങൾ അത് ഓൾറെഡി തിരിച്ചറിഞ്ഞു, അവരുടെ ശക്തി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ തന്നെ എനിക്ക് ആ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പൊ എന്റെ മക്കളുടെ അടുത്ത് പോലും എനിക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഇതെന്താ അമ്മ ഇങ്ങനെ എന്നാ ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് കാണിച്ചു എന്താ ഇങ്ങനെ ഇരിക്കണ. അപ്പൊ ഞാൻ എനിക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലാതെ പിടിച്ചിട്ട് മോമ്പാ ഞാൻ സ്കന്ദമാതാവിന്റെ കഥ പറഞ്ഞു കൊടുത്ത് പിടിച്ചിരിക്കുക എത്ര കുട്ടിയിരിക്കും. എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് ചെയ്യുമ്പോ എന്നൊക്കെ ഒരു മെസ്സേജ് കൊടുക്കണം എന്ന് തോന്നി. വെറുതെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് അത് ചെയ്തത്. ഇത് ഇത്രയും നിരത്തി പറഞ്ഞത് ഇത് വേറെ ആരെങ്കിലും സാറിനോട് പറഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എന്താ പറയാ കൂടുതൽ കാര്യങ്ങൾ ഇതുപോലെ ചിന്തിച്ച് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ സാർ, എന്ത് ചെയ്യുമ്പോഴും ഇപ്പൊ ഡയറക്ഷൻ ആണ് എന്റെ ഫീൽഡ്, റൈറ്റിംഗും ഡയറക്ഷനും. ഓക്കെ, അപ്പൊ അതിപ്പോ ഒരു ഫോട്ടോഷൂട്ട് ചെയ്താൽ പോലും അത് വെൽ ഫ്രെയിംഡ് ആയിട്ട് ഡയറക്ട് ചെയ്ത് ഇതിനിതില് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇതിൽ മുസ്ലിം, പക്ഷെ അദ്ദേഹത്തിൽ കാണിച്ച ഒരു താല്പര്യം എന്ന് വെച്ചാല് ഹീസ് എ ഫാഷൻ ഫോട്ടോഗ്രാഫർ. ഓക്കെ, അയാളുടെ അയച്ച ഫോട്ടോ എടുക്കാൻ കഴിവുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അയാളോട് തന്നെ ഞാൻ ചോദിച്ചു ഇതാണ് സംഭവം. ആള് ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ് ചെയ്തത്. പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, എനിക്കറിയാം ഇത്രയും വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഇതിന് അഭിനയിച്ചിരിക്കുന്ന രാജേശ്വരി എന്നൊരു മോഡലാണ്, ആ കുട്ടി കാണിച്ച പേഷ്യൻസ്. അപ്പൊ ഓരോ നമ്മള് ഷൂട്ട് കഴിയുമ്പോഴും നമ്മൾ അതിന്റെ മേക്കപ്പ് അഴിച്ചു വെച്ച് വീണ്ടും 40-45 മിനിറ്റ് മുതൽ 1.5 മണിക്കൂർ വരെ ഇരിക്കണം മേക്കപ്പ് ചെയ്യാനായിട്ട്. അതാണ് നമ്മുടെ സിനിമയിലാണല്ലോ അത് കാണുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ ആ കുട്ടികൾ ഇരിക്കാൻ കാണിച്ച പേഷ്യൻസ്, ഇത് മേക്കപ്പ് അഴിച്ചു ചെയ്യാൻ വന്ന സുമേഷ് എന്നൊരു പയ്യനാണ്. അവൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മേക്കപ്പ് ചെയ്യുന്നത്. അതാണ് അവൻ ചെയ്യുന്നത്, അല്ലാതെയുള്ള മേക്കപ്പുകളാണ് അവൻ കാണിച്ച. അതിനെ പെല്ല് കാണിച്ചൊരു ഞാൻ പറഞ്ഞു നമുക്ക് ക്രയോൺസ് ഇല്ല, ക്രയോൺസ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പെയിന്റ് ഇല്ലേ, അക്രലിക് പെയിന്റ്. പല മേക്കപ്പ് ആർട്ടിസ്റ്റിനോടും ഞാൻ വിളിച്ച് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞത് കുറച്ച് പെയിന്റ് മേടിക്കാൻ വന്നു. മനസ്സിലായില്ലേ, വിവരോത്സവത്തിനൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ പൊടിയും പെയിന്റ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെയല്ല എനിക്ക് വേണ്ടിയിരുന്നത്. കൊറേ അന്വേഷിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ശരിക്കും മേക്കപ്പിൽ കളറ് വേണം, അത് കാണുമ്പോൾ മുഖത്തിൽ ഒറിജിനാലിറ്റി. നമുക്ക് നാളെ എന്താണ് ഫോട്ടോഷോപ്പ് ചെയ്തെടുക്കേണ്ടി വരരുത്, കാണുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ആ പിക്ചറിന് വേണം. അപ്പം എന്നോട് ഫോട്ടോഗ്രാഫർ അത് കുറച്ച് പാടാണെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മേക്കപ്പിൽ അത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അന്വേഷിച്ച് തികച്ചും അപരിചിതനായ ഒരു പയ്യനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്, തികച്ചും അപരിചിതനായ. അദ്ദേഹത്തോട് ചോദിച്ചു, ചോദിച്ചപ്പോഴത്തേക്ക് ആ മനുഷ്യൻ പറഞ്ഞത് സുമേഷ് എന്ന പയ്യന്റെ പേര്. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ് മാഡം ചെയ്യാൻ പറ്റും, മാഡം പറഞ്ഞപോലെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ മാഡം എനിക്ക് കുറച്ച് സമയം തരണം. അപ്പൊ ഞാൻ ആയിക്കോട്ടെ അത് അങ്ങനെ ആകാം. അങ്ങനെ ഞങ്ങൾ ഒരു റിസർച്ച് നടത്തി ഇതിന്റെ ഓരോ വസ്ത്രധാരണ രീതിയെ കുറിച്ച്, ദേവിയുടെ മുഖത്ത് വരയ്ക്കുന്ന. അപ്പൊ നമ്മളിപ്പം ചന്ദ്രഗന്ധ, ചന്ദ്രഗന്ധ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചന്ദ്രനെ മാത്രമേ ഓർമ്മ വരുള്ളൂ അല്ലെ. ഗന്ധ എന്ന വേർഡ് കേൾക്കുമ്പോൾ നമ്മൾ ഗന്ധം എന്നാണ് വിചാരിക്കുന്നത്. ഗന്ധം എന്നല്ല അതിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം ബെല്ലെന്നാണ്, മണി എന്നാണ് അർത്ഥം. മനസ്സിലായില്ല. അപ്പൊ ഓരോന്നിനും ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം അന്വർത്ഥമാക്കുന്ന വരപ്പ് മുഖത്ത് വരണം എന്നുള്ളത് ഉണ്ടായിരുന്നു. സാർ ഇതിന്റെ സീക്വലായിട്ട് ഞങ്ങളൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് സാർ. അല്ല സാർ, വീഡിയോ ചെയ്തില്ല. അത് വലിയ പ്ലാനിംഗ് ആണ്, അതൊരു വലിയ പ്ലാനിംഗ് ആണ്. അത് മ്യൂസിക് ആയിട്ടുണ്ട്, മ്യൂസിക് എല്ലാം കഴിഞ്ഞു. അതിന് ഇനി ചെയ്യേണ്ടത് ഒരു വ്യത്യസ്തമായ ആ സമയമാണ് ഞാൻ കാണാൻ അയച്ചു തരാം. പക്ഷെ എന്തായാലും നവരാത്രിക്ക് റിലീസ് ആവുമെന്ന് തോന്നണില്ല ഈ കൊറോണയുടെ റെസ്ട്രിക്ഷൻസ് കാരണം. ഇതിൽ ഓരോരുത്തരൊക്കെ പറഞ്ഞില്ല അത്യം ഡെഡിക്കേഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന അത് ഈ കുട്ടിയുടെ കാര്യം എടുത്താലും 100 ടേക്ക് പോകാനേ കുട്ടിക്ക് പ്രശ്നമില്ല. നമ്മൾ പറയുന്ന എക്സ്പ്രഷൻ ആ കുട്ടി, നമ്മളിപ്പോ ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്, നമ്മൾ ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ നോക്കണം. സ്കന്ദമാല എന്ന് പറയുമ്പോ മുഖത്തൊരു പവർ വരണം, അമ്മയാണ്, വാത്സല്യം, അഫെക്ഷൻ ഉണ്ട്. പക്ഷെ എന്നാൽ ഞാൻ നമ്മൾ പറയില്ലേ പെറ്റ് കിടക്കുന്ന പൂച്ചയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പൂച്ച ദേഷ്യപ്പെടില്ലേ എന്ന് പറയുന്ന പോലെ നമ്മളെ മനുഷ്യർക്കും അതുണ്ട്.
എന്റെ കുഞ്ഞിനെ തൊട്ടാൽ പ്രശ്നമാണ് എന്ന രീതിയിലുള്ള നോട്ടം അങ്ങനെ ചെയ്യുക. ആ കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല, ആ കുട്ടിക്ക് അമ്മ മാതൃത്വം എന്താന്ന് അറിയില്ല. പക്ഷെ നമ്മൾക്ക് അതൊരു പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ട്, അത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ആ കുട്ടി അത് ചെയ്യാൻ തയ്യാറായിരുന്നു. എല്ലാം ദൈവമായിട്ട് എല്ലാരും ഈക്വൽ ആയിട്ട് കൊണ്ടു തന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. 9 ഭാവങ്ങളെ 9 സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ നിന്നുകൊണ്ട്, 9 വിവിധ രൂപഭാവങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ ജനങ്ങളുടെ മനസ്സിലേക്ക്, സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഒരു ഫോട്ടോ ക്ലിക്കായി കടത്തിവിടുകയാണ് ഡോക്ടർ വീണയും സംഘവും ഈ ഒരു ലക്ഷുറ ഡോട്ട് ലൈഫ് എന്ന ഈ ഒരു മാഗസിന് വേണ്ടി ചെയ്തത്. ഇത് വളരെ വ്യത്യസ്തമല്ലേ? വളരെ നമ്മൾ സ്വീകരിക്കേണ്ട, നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിക്കേണ്ട ആശയങ്ങളല്ലേ ഇവിടെ പകർന്നു നൽകുന്നത്? തീർച്ചയായും അതെ, ഇതാണ് വ്യത്യസ്തത. ഭക്തിയെയും സാമൂഹ്യ വിഷയങ്ങളെയും സ്ത്രീയുടെ ശക്തിയെയും സ്ത്രീ ഇന്ന് അനുഭവിക്കുന്ന വിഷയങ്ങളെയും സ്ത്രീയുടെ സുരക്ഷയും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സമൂഹം നൽകേണ്ട സ്ഥാനവും ഒക്കെ തന്നെ വിവരിച്ചുകൊണ്ടാണ് മനോഹരമായ ഈ ചിത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഡോക്ടർ വീണ ശന്തനവും സംഘവും ലക്ഷുറ ഡോട്ട് ലൈഫിലൂടെ എത്തിക്കുന്നത്. ഡോക്ടർ വീണയ്ക്കും സഹപ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും. മാത്രമല്ല ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഒക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് പ്രവർത്തിച്ചാണ് ഈ വിഷയം ഇത് ഇപ്പോൾ ഈ ഒരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് എന്ന ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പുതിയ പദ്ധതികൾക്കും ഇത്തരത്തിലുള്ള ചിന്തകൾക്കും ഡോക്ടർ വീണാശന്തനുവിനും സംഘത്തിനും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി നവരാത്രി ആശംസകൾ എല്ലാവർക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.